ശ്രീരാജേന്ദ്രമംഗലം ഓണത്തിന് എല്ലാ ജീവനക്കാർക്കും ശമ്പളം കിട്ടും. പക്ഷെ ഒരുപാട് നാളായി കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് ശമ്പളം കൊടുക്കും. പക്ഷെ ഒരു അഞ്ചാം തീയതി കുറച്ച് എമൗണ്ട്, പത്താം തീയതി, പതിനഞ്ചാം തീയതി, അങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കും. പക്ഷെ മന്ത്രി കെ ബി ദിനേശ് കുമാർ കെ എസ് ആർ ടി സി വന്നപ്പോൾ ആദ്യം പറഞ്ഞ വെച്ചാൽ ശമ്പളം എല്ലാവർക്കും ഒന്നാം തീയതി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന് ഒരുമിച്ച് നിന്ന ശമ്പളം ഒറ്റ ലേഡുമായിട്ട് ശമ്പളം കൊടുത്തു. പക്ഷെ ആ ശമ്പളം കൊടുത്ത് ഏതാനും മണിക്കൂറുകൾക്കകം സി എം ആർ ഡി എഫിലേക്ക്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 5 വർഷം ശമ്പളം കട്ട് ചെയ്തു. ദിനേശ് എന്ന് പറയുന്നില്ല, അതിനെ ശക്തമായി എതിർത്തു. ഒരിക്കലും ശമ്പളം കട്ട് ചെയ്യാൻ പറ്റില്ല, ആ പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആരാണോ ഈ ഉത്തരവിട്ടത്, ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ എന്തായാലും ഒരു അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു. അതാ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുണ്ട് ദിനേശ് കുമാറിന്റെ ഈ ഒരു ഉത്തരവ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോ സി എം ആർ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പിരിവ് അവര് നടത്തിയത് പിച്ചക്കാരന്റെ ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്നത് പോലെയാ. ഇപ്പൊ ഈശ്വരാധീനം പോലും ഇപ്പൊ ഓണക്കാലത്തെ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതിൽ നിന്നാണ് 5 ദിവസത്തെ ശമ്പളം പിടിക്കുന്നത്, 25 ദിവസത്തെ ആക്കി ചുരുക്കുവാണത്. ധാർമ്മികമായിട്ട് യാതൊരു അവകാശവും ഇല്ലാത്ത കാര്യമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പല മാസങ്ങളിലെ ശമ്പളം ഇപ്പോഴും കുടിശ്ശികയാണ്. രണ്ടാമതായത് മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാനങ്ങളുടെയും ഗവൺമെന്റ് ഹോൾഡിംഗ് കമ്പനികളുടെയും ജീവനക്കാർക്ക് അമിതമായ ബോണസ് ലഭിക്കുന്ന സമയത്ത് ഇവർക്ക് മാത്രം ബോണസ് എന്ന് പറയുന്ന പരിപാടിയില്ല. പണ്ട് കിട്ടിയിരുന്നതാണ്, സുലഭമായിട്ട് കിട്ടിയിരുന്ന സാധനമാണ്. ഇത് കാലാകാലങ്ങളിൽ വരുന്ന ഇതിന്റെ ഭരണകർത്താക്കളുടെ പിടിപ്പ് കേടുകൊണ്ടും തെറ്റായ നയസമീപനകൾ കൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി കെ എസ് ആർ ടി സിയുടെ. അതിന് ജീവനക്കാരെ ശിക്ഷിക്കുക മാത്രമല്ല, അപമാനിക്കുക കൂടിയാണ്. അതിൽ നിന്ന് കഷ്ടി പുഷ്ടിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ വേണ്ടുന്നത് കരുതുകയാണ് അവർ. വളരെ സങ്കടക്കടലിലാണ് കെ എസ് ആർ ടി സി ഓടിക്കുമ്പോഴും സങ്കടക്കടലിലാണ്. അപ്പോഴും അവരുടെ പിച്ചച്ചട്ടിയാണ് അവരുടെ മുമ്പിലുള്ളത്. കനിഞ്ഞു കിട്ടുന്നത് നാളെ അടുത്ത മാസം കിട്ടുമോ എന്നുള്ള ഉറപ്പില്ല. പെൻഷൻ യാതൊരു ഉറപ്പുമില്ല. പെൻഷൻകാർ, ഇതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പെൻഷൻകാർ പലരും ഈ കെ എസ് ആർ ടി സി അനുഭവിക്കുന്നതിനേക്കാൾ അധികം പ്രതിസന്ധിയിലാണ്. പലരും കരയുകയാണ്, സങ്കടപ്പെടുകയാണ്, ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിന്റെ മുമ്പിലുള്ള ഈ ഇടതുപക്ഷ മുന്നണിയുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. ഇത് പാവപ്പെട്ടവരുടെ ഗവൺമെന്റ് പാവങ്ങൾക്കൊരു ഗതി വരണമെങ്കിൽ ഇടതുപക്ഷം വരണമെന്നൊക്കെയുള്ള വിപുലമായ പ്രചാരണങ്ങൾ, ക്ഷേമ സംസ്ഥാനം, ക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം, ഇങ്ങനെയൊക്കെ ക്ഷേമ പെൻഷൻ പോലും കൊടുത്തു തീർത്തപ്പോൾ കെ എസ് ആർ ടി സിക്കാരോട് ഒരു തരം പകയാണ് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, ഏതാണ്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി അതിന്റെ 750 കോടിയോളം വേണം കണക്ക് നോക്കിയപ്പോൾ. ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല, കെ എസ് ആർ ടി സിക്ക് വേണ്ടുന്ന ശമ്പളം കെ എസ് ആർ ടി സി കണ്ടെത്തണം എന്നാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇന്നത്തെ സ്ഥിതിക്ക് യാതൊരു വിധത്തിലും ശമ്പളത്തിനുള്ള പണം കെ എസ് ആർ ടിക്ക് സ്വയം കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളത് അവസാനം. ഇതിപ്പോ ഗവൺമെന്റിന്റെ തെറ്റായ നയം രണ്ട് കാര്യത്തിലുണ്ട്. എന്തിനാണ്, ഗവൺമെന്റ് ഒരു കോർപ്പറേഷനാണ്, ഗവൺമെന്റ് ഇതിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ജനങ്ങളുടെ സേവനമുള്ള, ജനങ്ങൾക്ക് സേവനം നൽകേണ്ട സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ ഏറ്റെടുത്തത്. അത് ഏറ്റെടുത്താൽ അത് വേറൊരു ഗവൺമെന്റും വേറൊരു മന്ത്രിയുമാണെന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് തിരിച്ചു പോകാൻ ഗവൺമെന്റ് സാധ്യതയല്ല. അതൊരു അത് പാലിച്ചില്ലെങ്കിൽ ആ ജീവനക്കാരുടെ മുഴുവൻ ഭാവിയും ജീവിതവുമാണ് തീർച്ചയായിട്ടും സങ്കടത്തിലാവുന്നത്. ഇതിപ്പോ ഓണക്കാലത്ത് ജീവനക്കാർക്ക് വലിയധികം ദുഃഖമുണ്ടാക്കിയ സംഗതിയാണ് 5 ദിവസത്തെ ശമ്പളം ഇതിൽ നിന്ന് തിരിച്ചു കൊടുക്കും. ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ 5 ദിവസത്തെ ശമ്പളം വയനാട് ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു കാര്യമുണ്ട്, വയനാടിന് ആവശ്യം പോലെ പണക്കാരായിട്ടുള്ള, ധനികരായിട്ടുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാഷ്ട്രീയം നോക്കാതെ അവർ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണമൊക്കെ ആൾറെഡി ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനിടയ്ക്ക് അതിനേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ദുരന്ത ബാധിത മേഖലയിലെ ആൾക്കാരെക്കാൾ ദുരിതം അനുഭവിക്കുന്ന കെ എസ് ആർ ടി സിക്കാരോടെ ഈ ഓണക്കാലത്ത് ഇങ്ങനൊരു പകയോടെയുള്ള സമീപനം വേണ്ടിയിരുന്നില്ല. മാത്രമല്ല, കെ എസ് ആർ ടി സിയിലെ മാനേജിംഗ് ഡയറക്ടർമാർ സുശീൽ ഖന്ന റിപ്പോർട്ടും ഒക്കെ നടപ്പാക്കി അതിനെ ലാഭത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അട്ടിമറിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റിനോട് കൂറുള്ള സി ഐ ടി യു യൂണിയനാണ്. അങ്ങനെയാണ് ഇത് ഈ നഷ്ടത്തിന്റെ കൊടും പാതാളത്തിലേക്ക് വീണ് കിടക്കുന്നത്. ആ ഒരു അവസരത്തിൽ വീണ്ടും
ഈ മഹാബലിയെ പോലെ, മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയതുപോലെ കെ എസ് ആർ ടി സിയെ വീണ്ടും ഈ ആഴത്തിലേക്ക്, പാതാളത്തിലേക്ക്, അധോലോക ലോകത്തിലേക്ക് ഒക്കെ താഴ്ത്തുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ എടുത്തത് തീർച്ചയായിട്ടും ധീരവും അതുപോലെ തന്നെ സത്യസന്ധവും ശരിയായിട്ടുള്ളതുമായ തീരുമാനമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. ആരാണ് ഈ കെ എസ് ആർ ടി സിയെ ഇങ്ങനെ വളച്ചൊടുക്കി കട്ടപ്പുറത്താകാൻ, കട്ടപ്പുകയാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് കണ്ടെത്തി അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ശക്തമായിട്ടൊരു വെല്ലുവിളി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ തന്നെ ഇപ്പോൾ ഗണേഷ് കുമാർ ഉയർത്തിയിരിക്കുകയാണ്. അതിന് ഏത് വാളൊങ്ങിയായിരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വെട്ടുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് മുമ്പിൽ കാണാൻ ഉള്ളൂ. ഓണം കഴിയുമ്പോഴത്തേക്ക് അതിലൊരു തീരുമാനമാവും.